നമസ്കാരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയതിൽ യാതൊരു അപാകതയുമില്ലെന്ന് സി പി എമ്മിന്റെ കണ്ടെത്തൽ കാരണം ഇവർ തമ്മിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യം പാർട്ടിയെ അറിയിക്കേണ്ട കാര്യവുമില്ല അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജയരാജൻ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായി തുറന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ അതിന്റെ പേരിലാണ് ഈ നാട്ടിലെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഈ പ്രതിപക്ഷങ്ങളെല്ലാം ചേർന്നിട്ട് ഈ പാവ മനുഷ്യനെ ഇങ്ങനെ കുറ്റവിചാരണം നടത്തിയത് അതുകൊണ്ട് ഇ പി ജയരാജൻ ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെ അദ്ദേഹത്തിന് നിയമ നടപടി സ്വീകരിക്കാം ഇതാണ് ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറിനുശേഷം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചത് ഇതോടെ സി പി എമ്മിൽ സംഭവിക്കാനിരുന്ന ഒരു വലിയ പൊട്ടിത്തെറിയാണ് തൽക്കാലത്തേക്കെങ്കിലും ഒഴിവായി കിട്ടിയത് ഇ പിക്ക് എന്തെങ്കിലും നിയമ നടപടി എടുത്താൽ പലതും ഇ പി വിളിച്ചു പറയുമെന്ന് ക്യാപ്റ്റന് നന്നായിട്ട് അറിയാമായിരുന്നു എന്തിനു വെറുതെ ഈ പൊല്ലാപ്പിലൊക്കെ പോകണം ഇ പി അങ്ങനെ തന്നെ തുടരട്ടെ വളരെ നിഷ്കളങ്കനായി തുടരട്ടെ തൽക്കാലം ജാവേദ്കറിന് ചായയല്ലേ കൊടുത്തുള്ളൂ തവണ സാക്ഷാൽ ജാവേദ്ക്കർ ആക്കണ്ട തവണ സാക്ഷാൽ അമിത്ഷായോ നരേന്ദ്രമോദിജിയോ ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് ആക്കുളത്തിലുള്ള മകന്റെ യുടെ മകന്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തണം സൽക്കരിക്കണം നേരത്തെ ഗഡ്കരിയെ വിളിച്ചു വരുത്തി സൽക്കരിച്ചതിന്റെ ഒരു ഓർമ്മയൊക്കെ ഉണ്ടല്ലോ ഒരു പരിചയമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഇടിവെട്ടി പെയ്യമെന്ന് പ്രതീക്ഷിച്ച ഒരു പേമാരി കുളിർക്കാറ്റായി ചാറ്റൽ മഴയായി മൊത്ത കളറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതാണ് മക്കളെ സി പി എം സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല ഗോയിനമാഷ് പണ്ട് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ സത്യേ സി പി എമ്മിനെ കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയുമ്പോ കുറച്ചേ കുറച്ചായി നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നു ഗോയിനമാഷെ നമിച്ചു നമോവകം ഒരു നാല് ഇംഗ്ലാവ് വിളിക്കാനാണ് തോന്നുന്നത് പക്ഷെ പോട്ടെ അത് പിന്നീട് വിക്കലാകാം പിന്നെ ഗോവിന്ദ മാഷ് കുറെ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അതായത് ഈ മറ്റു പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കളെ കണ്ടാലോ അവരുമായി സംസാരിച്ചാലോ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം നശിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ഇതാണ് ഗോവിന്ദ മാഷിന്റെ പുതിയ തിയറി പക്ഷേ ഇതൊക്കെ നമുക്ക് മാത്രം ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ എന്ന് വെച്ച് പ്രേമചന്ദ്രൻ പോയി കാന്റീനിൽ പാർലമെന്റിലെ കാന്റീനിൽ പ്രധാനമന്ത്രി ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം വേറെയാണ് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കാരണം സി പി എം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി മാത്രല്ല സി പി എം എന്ന് പറയുന്നത് വളരെ ഒരു പാർട്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് അപ്പൊ ഞങ്ങളെ എല്ലാവരെയും കാണും ബി ജെ പി നേതാക്കന്മാരെ കാണും അമിത്ഷായെ കാണും മോദിയെ കാണും ചായ കുടിക്കും സംസാരിക്കും ഒക്കെ ചെയ്യുന്ന പക്ഷെ നമ്മൾ രാഷ്ട്രീയം പറയില്ല കാര്യം എല്ലാവർക്കും ഒരുവിധം ബോധ്യായല്ലോ അപ്പം സി പി എം എന്ന് പറയുന്നത് വേറെ ലെവലാണ് രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യേക ശാസ്ത്ര ബോധം എന്നത് ഒരു പൈങ്കുണി സങ്കല്പമാണ് ഇതാണ് ഗോവിന്ദ മാഷിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട തിയറി നമുക്ക് കൂട്ടായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം പക്ഷേ ബ്രാക്കറ്റിലാണ് ഇതൊക്കെ സി മാത്രം വാതകമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഓക്കെ